എന്റെ പൊന്നു മാമാ ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ ഇനി പാടുന്നില്ല. ആ അങ്ങനെ വഴിക്ക് വാ. ഓ ഈ വഴിയിൽ എന്തൊരു വെള്ളമാ, ഇങ്ങനെ മഴ പെയ്ത വീട് മൊത്തം വെള്ളത്തിലാവുന്ന തോന്നേ. ആന്റി പോന്നപ്പോഴേ പറഞ്ഞതാ ഇടി മഴയാണ്, പോകണ്ട പോകണ്ടാന്ന്. ഈ മാമന്റെ ഒറ്റ നിർബന്ധം. അങ്ങനെ മഴയെ പേടിച്ച് വീട്ടിലിരിക്കുന്നവനല്ലേ ഈ ഗോപൻ. എതിലും വലിയ മഴയും പേമാരിയും ഒക്കെ കണ്ടിട്ടാ ഈ ഗോപൻ ഇവിടെ വരെ എത്തിയത്. നീ ഒന്ന് ചുമ്മാ തിരിവിച്ചു. ഏ അപ്പോഴേക്കും വെള്ളമായല്ലോ. പോനെ ഇവിടെ ഭയങ്കര വെള്ളം, ഇനി പോണോ? ആ വെള്ളം കണ്ടപ്പോഴേക്കും മാമന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഏ അതൊന്നുമല്ല, മാമൻ കടലിൽ കൂടെ ട്രാക്ടർ ഓടിക്കുന്നവനാ. പിന്നെയാ ഈ വെള്ളം, നീ നോക്കിക്കോ. ആ പിന്നെ എന്തിനാ നിർത്തിയേ? ഈ തോട് കിടക്കാൻ മാമന് പേടിയാ, അത് തന്നെ കാര്യം. ഓഹോ അത്രക്കായോ? എന്റെ ധൈര്യത്തെ പരീക്ഷിക്കുന്നു, ഇപ്പൊ ശരിയാക്കി തരാം. ഇതൊക്കെ എന്ത് തോട്, ഗൾഫിലായിരുന്നപ്പോ ഞാൻ കടല് വരെ താണ്ടിയിട്ടുണ്ട് ട്രാക്ടറിൽ, പിന്നെയാണ് ഈ ചെറിയ തോട്. ഓ മോനെ ഈ വെള്ളം കൂടിക്കൂടി വരുന്നുണ്ടല്ലോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അതിനെ മാമ പേടി എന്ന് പറയുന്നേ. ഏ പേടിയോ, ഇതൊന്നും പേടിക്കാനുള്ള ഒന്നുമില്ല. എന്നാലും ഒരു ചങ്കിടുപ്പ് പോലെ കടലാവുമ്പോ ഇങ്ങനെ ഒഴുക്കുണ്ടാവാറില്ല. ഓ എന്തായി കാണുന്നേ, നമ്മുടെ ട്രാക്ടറൊക്കെ മുഴുകിപ്പോന്ന് തോന്നുന്നേ. മോനെ വെച്ചു, എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആന്റി പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ, വേഗം വിട്ടോ, വീടെത്താൻ നോക്കാം. അയ്യോ വിച്ചു, അയ്യോ ടയറ് കുഴിച്ചാടി പോനെ, അയ്യോ ട്രാക്ടർ ഒഴുകി പോവാൻ പോണേ, അയ്യോ രക്ഷിക്കണേ. ഓ ട്രാക്ടർ ഒഴുകി പോകൊന്നില്ല മാമ, വേഗം അവിടുന്ന് എടുത്ത് പോ. ഓ ഭാഗ്യം, ഓ ഞാനങ്ങ് പേടിച്ചു പോയി. അയ്യോ പിന്നെ കുഴി വീണേ, അയ്യോ മോനെ ഇത് വലിയ കുഴിയാ, കേറി കോരാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് വേണ്ടിയാവുന്നേ. ഈ മാമനെ കൊണ്ട് തോറ്റു, ഒട്ടും ധൈര്യമില്ല. ഞാൻ വന്ന് തള്ളിത്തരാം, വെറുതെ തള്ളാ മാത്രം കൊള്ളാം. ഗൾഫില് മല മറിച്ചു, ആനനെ പുഴുകി തിന്നു. ഓഫ് വേഗം റിവേഴ്സ് എടുക്ക മാമാ, എനിക്ക് അധിക നേരം നിക്കാൻ പറ്റില്ല, ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചു പോകുന്നു. അയ്യോ പറ്റുന്നില്ലല്ലോ മോനെ, റിവേഴ്സ് കേറുന്നില്ല, എനിക്ക് പേടിയായിട്ട് വയ്യ. ആഞ്ഞു തള്ളു മോനെ. എന്നെക്കാളും നന്നായി മാമനല്ലേ തള്ളാൻ അറിയുന്നേ, മാമൻ ഇറങ്ങി തള്ളു. ഏ അത് മാമനി, അയ്യോ ഈ വെള്ളത്തിലിറങ്ങിയാ ഞാൻ ഒഴുകിപ്പോകും മോനെ. എന്താ ചെയ്യാ, ഒന്നും കൂടി സ്റ്റാർട്ടാക്കി നോക്കട്ടെ. ശരിയായി. അയ്യോ മാമാ ഞാൻ കേറിയിട്ടില്ല. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ ഇത വഴി പോകുന്നല്ലോ. അയ്യോ ഇത് എന്താ വെള്ളം, അയ്യോ എന്റെ ബോധം പോയതാ തോന്നി. അയ്യോ അയ്യോ ഭാഗ്യം ഞാൻ മരിച്ചില്ല. അയ്യോ എന്റെ മൊത്തം വഴി പോകുന്നേ. മോനെ വിച്ചു, വെള്ളം വരത്തടിമയും പിടിച്ച് കിടക്ക, മാമൻ ഇപ്പൊ വരവോ. അയ്യോ ഇത് ഒഴുകിപ്പോയല്ലോ, ഞാനെങ്ങനെ രക്ഷപ്പെടും. എന്റെ ചെക്കനും പോയി, ഞാനും പോയി, വണ്ടിയും പോയി. ആരെ ചോദിച്ചാൽ ഞാൻ ഇനി എന്ത് പറയും? അയ്യോ റൂമിനോട് എന്ത് പറയും? അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. ഓ ഒന്നും കൂടി ഇട വെച്ച് നോക്കാം. അങ്ങനെ കേറ് ട്രാക്ടർ, കേറ് കേറ്. അയ്യോ വിച്ചു, നീ പിടിച്ചു കിടക്ക്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ ഒരുവിധം വെള്ളത്തിൽ നിന്ന് കേറി. അവൻ ഇനി എവിടെ പോയി തപ്പാനാ? വേഗം പോ ട്രാക്ടറെ. ഓ എന്റെ ചെറുക്കനെ കാണുന്നില്ല. ഓ റൂബി ചോദിച്ചാ ഞാൻ എന്ത് പറയും ദൈവേ. അയ്യോ വേഗം പോ, ഇത് പോകുന്നുണ്ടല്ലോ. അയ്യോ വല്ലാത്തൊരു പോക്കായി പോയി. ആശ്വാസം, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വേഗം ബിച്ചുവിനെ തപ്പിപ്പോകാം. ഇവൻ എവിടെ കാണാവോ ഒഴുകിപ്പോയത്. നീന്തലറിയുന്ന ചെക്കന, അതുകൊണ്ട് വല്ല കടലിലും പോയി കയറും.
അച്ചോനെ, ഒരു ആട്ടിൻകുട്ടിയുടെ സൗണ്ട് ആണല്ല കേക്കണത്. നമ്മൾ നരന്റെ മാതിരി പോയി പലവെള്ളപ്പാറ്റിലെ നാടിന് രക്ഷിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നല്ല ചൂണ്ടിട്ട് നല്ല കുഞ്ഞുമീങ്ങളെ വളർത്തിയില്ല. നമുക്കടക്കം മതി. ഈ വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മുടെ ഉടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അലക്കിടാൻ ചൂറാതെ സമ്മതിക്കൂല. ഓള് മഴ എന്നും പറഞ്ഞ് അല്ലെങ്കിലേ നമുക്ക് ഇട്ട് നല്ല പെരയും. ഇനി അതുകൂടി കക്കത്തിന് നമ്മൾ ചാവേണ്ടി വരും. ഒരു മീൻ പോലും ഇല്ലല്ലോ ഇവിടെ. നമ്മളെ മൂന്നാമത്തെ ബിബി ചൂരാബിക്ക് നല്ല ഇഷ്ടമാണ് കരിമീൻ. രണ്ട് കരിമീനെ താ പോയേ. ഇപ്പം നമ്മൾ വെറുതെ കൊതുവരിയും കൊണ്ട് ഇരിക്കാനേ ഉള്ളൂ. ഒരു മീൻ പോലും കൊത്തനില്ലല്ലോ പഠിച്ചോനെ. ഓ, ഈ പോയ വെറുതെ നമ്മളെ മക്കാറാക്കാനല്ലാണ്ട്. അതാരാണ് ഒരു ബല്ലിക്കാട്ട മീൻ വൈകി വരണുണ്ടല്ലോ. വിലപ്പ വല്ല ആട്ടിൻകുട്ടി ആയിരിക്കും. ഏയ്, അടുത്ത് വരുമ്പോ നോക്കാം. ഞാൻ ചാവാത്തത് ഭാഗ്യമായി. എന്തായാലും കുറച്ചേരം ഇങ്ങനെ കടക്കും. അച്ചോനെ, ഏതാണ്ട് വലിയ മീനാണല്ലോ. നമ്മളൊന്ന് ചൂണ്ടിട്ട് നോക്കിയാലോ. ഓ, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് മുട്ടമ്പാടി കൊണ്ട് അടിച്ച് കരക്കയറ്റി ഇരിക്കാം. എന്തായാലും നല്ല വലിയ മീനാണ്. ചൂരാബിക്ക് നല്ല സന്തോഷമാവും. ഇതിങ്ങനെ വരുന്നില്ലല്ലോ. ഏ, അതൊരു പഹേനാണല്ലോ. ഇതാരാണ് ഈ തണുപ്പത്ത് കുളിക്കാറിങ്ങിയത്? ഇങ്ങനെ കയറി വാടാ. ഏ, ഇത് ചത്തത് എൻ്റെ ബോഡി എന്തോ ആണല്ലോ. ഓ, എന്തായാലും വലിച്ച് കരക്കേറ്റ. ഇങ്ങനെ വാ പഹയാ. ഏ തമ്പ്യാർ, ഇത് നമ്മളെ വിച്ചല്ലേ. അയ്യോ ബോനെ, എത്തു പറ്റി ബോനെ, കയറി പോണേ അവനെ. അയ്യോ, ഏ ഇതാരാ? അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാൻ വെറുതെ വെള്ളത്തിൽ കിടന്നതാ. എന്റെ തല പോയി. എന്താ കാതർക്കാ, നിങ്ങക്ക് എന്താ പ്രാന്താണോ? ബിരിയാണി നമ്മക്കല്ല, അൻ്റെ ഉപ്പുപ്പാപ്പ്. എനിക്കെന്താ പട്ടുണ്ടാ ഇന്റെ തണുപ്പത്ത് ഇങ്ങനെ കയറി വെള്ളത്തിൽ കളിക്കാനായിട്ട്? പയർ നിറച്ച് വെള്ളം കുടിച്ചേക്കണം, നമ്മൾ ഞെക്കിത്തരാം. എന്നെ വെറുതെ വിട് കാതർക്ക. അയ്യോ, കാലത്ത് ഇത് കഞ്ഞിയൊക്കെ പോയി. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഇഞ്ചി പോയാലെ വെള്ള തോനെ കുടിച്ചിക്കണ ബിച്ചു. അത് നമ്മൾ ചവിട്ടി തരുമ്പ് ഇറക്കി തരാ. അതിനാണ് നമ്മൾ ഈ കാണിക്കണത്. അല്ലെങ്കിൽ എനിക്ക് പല പഞ്ഞും വന്ന് പിടിച്ച് ചത്തുവും. അല്ലേ, മയ്യത്ത് അവയ്ക്കാൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ല, അനക്കിപ്പോ എന്താണ് ഈ പുയല് കുളിക്കാൻ? വീട്ടിൽ വെള്ളല്ലേ. ഞാ ഒന്നും പറയണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ റെസ്റ്റ് ചെയ്തതാ. അല്ല ഹാമിക്ക, അന്നാൻ വെടിയെച്ച് കൊന്നുകളെ നാളില്ലാണ്ട്. ഈ വെള്ളത്തിലെല്ലാം നിനക്ക് റെസ്റ്റ് ചെയ്യാൻ വേറെ സ്ഥലം കിട്ടിയില്ലേ? പേമാരി പെയ്തിട്ട് കുത്തി ഒലിച്ചു വരുന്ന വെള്ളമാണ്. അപ്പോഴാണ് അവൻ റെസ്റ്റ് ചെയ്യാൻ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിയേക്കുന്നത്. അന്ന ഞാൻ എൻ്റെ മാമൻ പറയണ്ട, അവനോട് നമ്മൾ ചോദിക്കട്ടെ. ഓരേ വെച്ചു, നിനക്കോലോ പറ്റോ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി പോനെ. നീ ഇവിടെ രക്ഷപ്പെട്ടല്ലേ. ഓ, ഞാനും പുഴയിൽ വീണുപോയി. ഓ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വന്നതാ. ആന്റിനോട് എന്ത് പറയുമെന്ന് വെച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. കാതറെ, നീയാണോ എന്റെ കൊച്ചിനെ രക്ഷിച്ചത്? ആയി ശരി, അന്നേം കൂടി വെള്ളത്തിൽ കെട്ടി താത്തന്റെ സൈസാണല്ലേ. ഈ ചെറിയ ചെറുക്കാൻ ഈ കുത്തിയൊക്കെ പുഴയിലൂടെ കളിക്കാൻ വരുന്നത്. അന്ന നമ്മളൊരു പാഠം പഠിപ്പിക്കുന്നത്. വേ, കയറി പോയി പനി പിടിക്കാതെ. ഓ, പൊണ്ണു കാതർക്കാ, ഞാൻ കളിക്കാൻ പോയതല്ല, മാമന്റെ കൂടെ ജോലിക്ക് പോയതാ. പെട്ടെന്ന് ഞങ്ങൾ ഒഴുക്കിപ്പെട്ട് ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീണു. പിന്നെ ഞാൻ ഒഴുകി ഒഴുകി ഇവിടം വരെ എത്തി. എന്തായാലും ഒഴുകിയതെന്ന് വെച്ചാൽ ഞാൻ റിലാക്സ് ചെയ്ത് കിടന്നതാ. അപ്പോഴാണ് കാതർക്ക എന്നെ രക്ഷിച്ചത്. നന്ദിയുണ്ട്. ഐ ശരി, ഇഞ്ചിത് നേരത്തെ പറയണ്ടേ, നമ്മൾ വെറുതേ കബൂറാക്കി. നമുക്ക് നീന്തലറിയാത്തോണ്ട് കുറച്ച് പേച്ചു പോയി മോനെ. അതുകൊണ്ടാണ് കേട്ടാ, വേഗം വീട്ടിൽ ചെല്ലേ പിള്ളേ. നമ്മൾ അങ്ങോട്ട് വന്നോളാം. മീൻ പൊരിച്ചും കൂടി നമുക്ക് ഒരുമിച്ച് ചോറില്ല കേട്ടാ. നമ്മൾ മീനെ പിടിക്കാൻ നിൽക്കുക. നമ്മളെ മൂന്നാഴ്ച ബിബി ചൂറാന്റെ പേര് എനിക്കെന്തൊരു കോപത്ര ധൃതി. നമ്മൾ നല്ല പള്ളത്തിൽ പൊരിച്ച് വിട്ടുകൂടാ. ഏഹ്, അത് പിന്നെ ഞങ്ങൾ നനഞ്ഞിരിക്കല്ലേ കാതറേ. പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പോട്ടെ. ആ ശരി, പോയിട്ട് വാ, ഉഷാറാക്കണോട്ടെ നമുക്ക്. ആ ശരി ശരി, പള്ളത്തെയൊക്കെ പിടിച്ചിട്ട് വീട്ടിലേക്ക് വരണേ. ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കാം. ആന്റിനോട് പറയാം. അറക്കു വരെ പോട്ടെ. ടാറ്റാ. ഓക്കെ സുലൈമാനി. ആ, ഓ പറഞ്ഞ പോലെ കുറച്ച് പള്ളത്തിനെ പിടിക്കാം. എന്തായാലും ഇവിടെ ഇങ്ങോട്ട് മീനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പത്തെ കരയൊക്കെ പോയോക്ക. ആ വിടുവഞ്ചി പഞ്ചിക്കാരൻ തൊയ്യണ് തൊയ്യണ്, വഞ്ചിക്കടൻ നീ തിരിയണ് തിരിയണ്, പങ്കായം പിടിച്ച് നമ്മുടെ കയ്യിൽ കൊയ്യണ് കൊയ്യണ് കൊയ്യണ്, അല്ല നമ്മുടെ കയ്യിൽ കൊയ്യണ്, അപ്പോട്ടെ വഞ്ചി നമ്മളെ കഞ്ചി നിറയെ പള്ളത്തി പിരിയണ് പിരിയണ്, അല്ല നമ്മുടെ കഞ്ചി പിരിയണ് തിരിയണ്. ഓ
സുലൈമാനി